സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഉയർപ്പിന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സമാധാനം, സന്തോഷം, വിടുതൽ, അവിടുന്ന് നമുക്ക് നേടുന്ന വിജയം നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാകാർക്കുള്ള ലേഖനം 9:16 ഇപ്രകാരം പറയും: അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് സകലതിനും അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട നമുക്ക് അവിടുത്തെ ദൈവകരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്തുതി ആരാധനയുടെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ ലിങ്ക് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മളറിയുന്ന എല്ലാവരിലേക്കും ഈ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ നീളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാൽ നയിക്കപ്പെടുവാനായിട്ട് സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണവും വലിയ സാന്നിധ്യവും നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഈശോ പഠിപ്പിച്ച അതിശക്തമായ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നമ്മുടെ ആന്റി അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടാം. കൃപ നിറഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും, നമ്മുടെ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം. ഹല്ലേലൂയ. യേശുവിന്നമ്മേ മാതാവേ, അരുവസുതർക്ക് ആരംഭമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ
സഹോദരങ്ങളെ, 145-ാം സങ്കീർത്തനം 9-ാം വാക്യം. കർത്താവ് നല്ലവനാണ്, തൻ്റെ സകല സൃഷ്ടികളുടെയും മേല് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് നാം നന്ദി പറയുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ലഭിച്ച, നാം അനുഭവിക്കുന്ന, നാം കടന്നു പോകുന്ന ദൈവസ്നേഹത്തിനെ ഓർത്ത്, ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത്, ദൈവിക സംരക്ഷണത്തെ ഓർത്ത്, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം തൻ്റെ ചിറകൻ കീഴിൽ നമ്മെ കാക്കുന്ന ഒരു ദൈവം. നമ്മുടെ കണ്ണിനെ കണ്ണീർ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും കാത്തൊരു ദൈവം. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സംഗീതകൻ പറയും, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുമെന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധിയായി തന്ന, നമ്മളെ കരുതുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന ആ ദൈവത്തിന്റെ കരുണയോത്തൊന്ന് നന്ദി പറഞ്ഞേ. ഹൃദയങ്ങളെ തുറന്നേ, കരങ്ങളൊന്ന് ഉയർത്തിയേ, ഉച്ചത്തിൽ ദൈവനാമം വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് പറഞ്ഞില്ലേ, പറ്റമ മറന്നാലും ഞാൻ നിന്നെ കൈവിളിയേണ്ടാണ്. ഹല്ലേലൂയ. 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 ഹല്
അവിടുന്ന് വീഴുന്നവരെ താങ്ങുന്ന കർത്താവാണ്, നിലം പറ്റിയവരെ ഉയർത്തുന്ന ദൈവമാണ് സഹോദരങ്ങളെ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാവരും ചേർന്ന് ഉച്ചത്തൽ ഹൃദയം തുറന്ന് ദൈവം സർവശക്തനായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ വലിയ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ ഓർത്തപ്പാ ഞങ്ങളെ വീട്ടിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യേശുവേ നന്ദി, ആരാധന 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 ദൈവമേ മഹത്വമേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവാം ദൈവമാണ് എൻ്റെ ഇടയൻ, ഒന്നിനും എനിക്കൊരു കുറവില്ലല്ലോ. പച്ചയ ബീച്ചിൽ പുറമേ എനിക്കൊരുക്കി ശുദ്ധമാം ജലാശയം കാട്ടിടുന്നവൻ. ആരാധിച്ചിടും ഹല്ലേലൂയ പാടി സ്തുതിച്ചിടും ഞാൻ, ഹല്ലേലൂയ പാടി ആരാധിച്ചിടും ഹല്ലേലൂയ പാടി സ്തുതിച്ചിടും ഞാൻ. ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഓരോ നന്മകളെയും ഓർത്ത്, നമ്മൾ വീണുപോയ അവസരങ്ങൾ നമ്മൾ താങ്ങി നിർത്തിയതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മരണത്തിൻ പാതയിൽ നടന്നിരുന്നാലും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ. ശത്രുക്കൾ മുൻപിലെന്നും വീരുന്നൊരുക്കി അഭിഷേകത്താൽ എന്നെ നിറയ്ക്കും അവൻ. കണ്ടു ഞാൻ ഭയപ്പെടില്ല, രക്ഷിക്കാൻ സർവശക്തൻ കൂടെയുണ്ടല്ലോ. ഭക്തത്വം നിറവേറ്റി പരിപാലിക്കും ശക്തനും ദൈവമെന്റെ കൂടെയുണ്ട്.
ആകാശത്തെ സൃഷ്ടിച്ച കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യ കർത്താലും കർത്തന്റെ ഭുജത്താലും ഇസ്രായേലിനെ വിടുവിച്ച ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സങ്കടം പകർത്ത ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇസ്രായേലിന്റെ വാഗ്ദാനമായ നാട് അവർക്ക് കൊടുത്ത ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി. ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമെന്ന് അരുളിച്ചത് ദൈവമേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങയുടെ സകല മഹത്വത്തെ ഓർത്തപ്പ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് ദൈവത്തിന്റെ സർവ മഹത്വത്തെ ഓർത്ത് സ്തുതിയുടെ സിംഹാസനങ്ങൾ ഉപേക്ഷിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ സ്തുതിക്ക് യോഗ്യനായവൻ അവിടുന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ സർവ മഹത്വത്തെ ഓർത്ത് അവിടത്തെ മഹിമാതിശയത്തിന് ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെട്ട കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെട്ട സ്തോത്രം ചെയ്യുന്ന ദൈവമേ, രാജാവേ, രാജനായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാധിരാജാവായി വാഴുന്ന ദൈവമേ, അങ്ങിപ്പോലൊരു ദൈവമില്ല, അങ്ങിപ്പോലൊരു ശക്തനില്ല. രാജവും ശക്തിയും ബഹുമാനവും അങ്ങിക്കേ. രാജവും ശക്തിയും ബഹുമാനവും അങ്ങിക്കേ. രാജാധിരാജാവായി വാഴുന്ന ദൈവമേ, അങ്ങിപ്പോലും ദൈവമില്ല, അങ്ങിപ്പോലും ശക്തനില്ല. രാജാധിരാജാവായി വാഴുന്ന ദൈവമേ, അങ്ങിപ്പോലും ദൈവമില്ല, അങ്ങിപ്പോലും ശക്തനില്ല. രാജാവായി വാഴും ദൈവമേ, കൃപയും നന്മയും സ്നേഹവും എല്ലാം നിന്നിൽ മാത്രമേ. രാജവും ശക്തിയും ബഹുമാനവും അങ്ങിക്കേ. രാജവും ശക്തിയും ബഹുമാനവും അങ്ങിക്കേ.
ജാതി രാജനായ സർവത്തിന്റെയും അധിപനായ ദൈവമേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും എല്ലാ മഹത്വവും യേശുവേ അങ്ങയുടെ നാമത്തിന് മാത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 യേശുവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാവം നീക്കാൻ പാരകനായി മണ്ണിൽ വന്നവനെ രാജാധി രാജാവായി വീണ്ടും വരുവോനെ. രാജ്യവും രാജ്യവും ശക്തിയും ശക്തിയും ബഹുമാനവും ബഹുമാനവും അങ്ങേക്കേ. രാജ്യവും രാജ്യവും ശക്തിയും ശക്തിയും ബഹുമാനവും ബഹുമാനവും അങ്ങേക്കേ. രാജാധി രാജാവായി വാഴുന്ന ദൈവമേ അങ്ങേപ്പോലും ദൈവമില്ല അങ്ങേപ്പോലും ശക്തനില്ല. രാജാധി രാജാവായി വാഴുന്ന ദൈവമേ അങ്ങേപ്പോലും ദൈവമില്ല അങ്ങേപ്പോലും ശക്തനില്ല. Hallelujah, hallelujah. യേശുനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി യേശുനാമത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുത്രനായ ക്രിസ്തുവിൻ്റെ സമാധാനം പുത്രനായ ക്രിസ്തുവിൻ്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാപം രോഗം ദുഃഖമെല്ലാം നീക്കും ദൈവമേ സന്തോഷവും സമാധാനവും നിറവായി തന്നവനെ. ശാപം രോഗം ദുഃഖമെല്ലാം നീക്കും ദൈവമേ സന്തോഷവും സമാധാനവും നിറവായി തന്നവനെ. രാജ്യവും ശക്തിയും ശക്തിയും ബഹുമാനവും ബഹുമാനവും അങ്ങേക്കേ. രാജ്യവും രാജ്യവും ശക്തിയും ശക്തിയും ബഹുമാനവും ബഹുമാനവും അങ്ങേക്കേ. യേശുവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാധി രാജനായ ദൈവമേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം മുട്ടുമടങ്ങുന്ന എല്ലാം നാവും ഏറ്റുപാടുന്ന യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഗ്ലോറി 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 ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിലാപങ്ങളുടെ പുസ്തകം 3:22 23 വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും പുതുക്കപ്പെടുന്ന ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ശുശ്രൂഷകളിലെയും ഓരോ ശുശ്രൂഷകളിലൂടെയും ദൈവകൃപയുടെ
പുതിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, എസക്കിയൽ പ്രവാചകനിലൂടെ അവിടുന്ന് പറയും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളും ഞാൻ നിവേശിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമുള്ള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പല സാഹചര്യങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് പാറ പോലെ ഉറച്ചുപോയ നമ്മുടെ ഹൃദയം ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാനായിട്ട്, മാംസമുള്ള ഹൃദയമായി മാറ്റപ്പെടുവാനായിട്ട്, ദൈവവചനത്തിന്റെ വിത്തുകള് നൂർമേനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുവാനായിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് തൊടുവാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാംസമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സ്നേഹത്താൽ വെള്ളത്തിന് മുകളിൽ വ്യാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. മതിപ്പൂവിൽ ജീവൻ നിറച്ചായതു പോലാകുവാൻ ആത്മമാരി ചൊരിയണ മതിനാഥനെ. ശേഷിപ്പൊക്കെ പോഷിച്ചുണർന്നിടുവാൻ ജീവൻ ഉറവുകളൊക്കെ തുറക്കണമേ. ശേഷിപ്പൊക്കെ പോഷിച്ചുണർന്നിടുവാൻ ജീവൻ ഉറവുകളൊക്കെ തുറക്കണമേ.
சக்தியோட ஹாலலோய அபிஷேகத்தோட ஹாலலோய 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 சகோதரங்களே, ரோமாக்காரர்களுடைய லேகர் 8:13-17 வாக்கியங்களில் 13 முதல் 17 வரையுள்ள வாக்கியங்களில் பிரகாரம் பரையும் தெய்வாத்மாவினா நயிக்கப்படுறவரெல்லாம் தெய்வத்தின் புத்திரமரான നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അമ്മാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ഹല്ലേലൂയ മക്കളെങ്കിൽ നാം അവകാശികളാണ്. ഹല്ലേലൂയ ഈ ദൈവവചനത്തിൻ്റെ ശക്തി, ഈ ദൈവവചനത്തിൻ്റെ ബോധ്യം നമുക്കൊന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ മകനെന്ന മകളെന്ന വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. നമ്മെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഗ്ലോറി ഗ്ലോറി ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ദൈവമേ മഹത്തായ യേശുവേ ഹല്ലേലൂയ 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 ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകാം, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കർത്താവിന് തിരുമുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ക്രിസ്തുമത്തായുടെ സുവിശേഷം 18:18 വാക്യം, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷം ഈ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നുവരുവാനായിട്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 എല്ലാ വാതിലുകളും വെച്ച് മുന്നടഞ്ഞു പോയി എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവജനമേ
പാഴിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, നിന്റെ മുന്നിൽ ആർക്കും മടക്കാനാകാത്ത വിധം, ആർക്കും മടക്കാനാകാത്ത വിധം ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ ഇന്ന് ഞാൻ തുറക്കുമെന്ന്. ദൈവസ്നേഹം തന്നറിയപ്പെടുവാനായിട്ട് ഒന്നുകൂടി ഒന്ന് സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ചെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹൃദയം തകർന്നിടുമ്പോൾ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, അസാധ്യമെന്നു കരുതിയിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവേ പോലെ സ്നേഹിക്കാം, യേശുവേ പോലെ കരുതാം, യേശുവേ പോലെ ഉയരാം, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിമിഷം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം മുട്ടും മുട്ടങ്ങുന്ന എല്ലാം നാവും ഏറ്റു വാഴുന്ന യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ കർത്താവേ ഞങ്ങൾ അങ്ങ് വണങ്ങുന്ന ആരാധിക്കുന്ന സ്തുതിക്കുന്നു. മകന്നിടുമ്പോൾ യേശു പ്രാണപ്രിയം, യേശു പ്രാണപ്രിയം, നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ, സൗഖ്യദായകൻ, ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല,
നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിജയമുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ വിജയമുണ്ട് ആകാശത്തിലെ കീഴിൽ മനുഷ്യ രക്ഷക്കായി തർക്കപ്പെട്ട ഒരേ ഒരു നാമം ദൈവമേ ഞങ്ങൾ അങ്ങ് ഉയർത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ജീസസ് ഹല്ലേലൂയ 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 ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയായ യേശു ക്രിസ്തുവേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ മഹത്വമേറെ നാമത്തെ ഞാൻ ഉയർത്തുന്നപ്പാ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹല്ലേലൂയ 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 വെളിപാട് 19 അധ്യായത്തിൽ ഇപ്രകാരം പറയും അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അവന് തുടയിലും മേലെങ്കിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവ് നാഥന്മാരുടെ നാഥനം ഹല്ലേലൂയ 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 യേശുവേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവായ ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പരിപൂർണമായി ഞങ്ങളെ സമർപ്പിക്കുകയാണ് അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ദൈവമേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവായ ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പുത്രനായ യേശുവേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിപാലകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആയിരുന്നവരും ആയിരിക്കുന്നവരും പരിപാലിക്കുന്നവരും സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും പരിപാലിക്കുന്നവനും സർവശക്തൻ ദൈവവുമായ കർത്താവേ അങ്ങ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും പരിപാലിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങ് പരിശുദ്ധൻ 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 പിതാവായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു പുത്രനായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു പരിപാലകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു പരമപരിശുദ്ധ ത്രിത്വമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഹല്ലേലൂയ
അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവമേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്താൽ ദൈവമേ അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ നീ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ആരാധനയുടെ നിമിഷങ്ങൾ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാകുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഈ
കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമുക്കായി സ്വർഗം വിട്ടു വന്നത്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, തൻ്റെ ജീവൻ നൽകി, തൻ്റെ തിരുരക്തം നൽകി നമ്മെ രക്ഷിച്ചു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടു തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനായി മഹാകരുണയ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
നാമത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തും. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ മഹത്വമേറിയ നാമത്തെ ഞങ്ങളെത്തുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ സ്തുതിയും എല്ലാ ആരാധനയും മഹത്വവും യേശുവേ അങ്ങയുടെ നാമത്തിന് മാത്രം. ഹല്ലേലൂയ 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 പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ലിങ്ക് പരമാവധി എല്ലാവരിലേക്കും എത്തപ്പെടുവാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കരുണയും അനേക ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് അതിടയാകും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. വചനം പറയുന്ന മകനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ മകനിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് മാംസം ധരിക്കുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം കൂടെ ഇരിക്കുവാനായിട്ട് പ്രഖ്യാപിക്കുന്ന വചനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനായിട്ട് ആ മകൻ്റെ നാവിലൂടെ കർത്താവ് തരുന്ന വചനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതവും വിടുതലും അനുഗ്രഹവുമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വചന ശുശ്രൂഷയെടുക്കുന്ന മകനെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകത്താൽ അനുഗ്രഹത്താൽ കൃപയാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഫലദായകമാകുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശു ക്രിസ്തു നാമത്തെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഹാലലുയ്യ 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 ഹാലലുയ്യ. യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കാം. കാരണം ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാമം, ഏറ്റവും ഉന്നതമായ നാമം, ഏറ്റവും പാവനമായ നാമം, ഏറ്റവും മഹത്വമേറിയ നാമം, ആ നാമം നമ്മുടെ നാവിലേറ്റിക്കൊണ്ട് ഒരു നിമിഷം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മുടെ അധരങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ആരാധനയും പുകഴ്ചയും കർത്താവേ അങ്ങേക്ക് മാത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് മുതൽ അടുക്കരം വരുന്ന 6 വെള്ളിയാഴ്ചകൾ അടുപ്പിച്ച്, മൊത്തം 7 വെള്ളിയാഴ്ച നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ, അല്ലെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കാൻ പോവുക. ഹല്ലേലൂയ. കാരണം ഈ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ നാമം, എല്ലാം മുഴങ്കാലും അടങ്ങുന്ന ആ നാമം, വല്ലബദ്ധമുള്ള നാമം, കർത്താവായ യേശുവിൻ്റെ നാമം, ആ നാമത്തിൽ വലിയ ശക്തിയുണ്ട്, വലിയ മഹത്വമുണ്ട്, വലിയ അനുഗ്രഹമാണുള്ളത്. ആ നാമത്തിനെ കുറിച്ചാണ് നമ്മൾ SRM കൂട്ടായ്മ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ പോകുന്നത്.
നമ്മളിന്ന് ഈ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും യേശുനാമത്തെക്കുറിച്ചും നമ്മൾ തുടങ്ങി വയ്ക്കുന്നു. ഇതിനുശേഷം നമ്മുടെ മറ്റ് വചനപ്രഘോഷകരായ സഹോദരങ്ങൾ നിങ്ങളുമായിട്ട് വചനം പങ്കുവയ്ക്കും വരുന്ന വെള്ളിയാഴ്ചകളിൽ. അങ്ങനെ നമ്മൾ യേശുനാമത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞവരായി പൂരിതരായി ഒരു പുതിയ ശക്തി പ്രാപിച്ച് പെന്തക്കോസ്തിന് ശേഷം എങ്ങനെ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പകർന്നു കൊടുക്കാൻ ആരംഭിച്ചു, അതുപോലെ തന്നെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ശക്തരാക്കപ്പെട്ട് സുവിശേഷത്തിനായിട്ട് പുറപ്പെടുന്നവരായി മാറുന്ന ഒരു വലിയ ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ കാര്യം ചെയ്തിരിക്കും. കാരണം അവിടുത്തെ നാമം അത്ര മഹനീയമാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ബ്രദർ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമം അത് ലോകത്തിലേക്ക് നൽകപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നാമമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. തായുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുന്നത് പാപമോചനമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം. പാപമോചകൻ, രക്ഷകൻ, യഹോശുവ, യേശുവ, ഈ ഇബ്രായ അർമായ ഭാഷകളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ ശബ്ദം, ഈ പദം, അതിൻ്റെ അർത്ഥം എന്താ പറയുക, രക്ഷകൻ, സേവിയ, മുക്തിദാത, ഉദ്ധാർകർത്ത, അല്ലെങ്കിൽ രക്ഷിക്കുന്നവൻ, പാപം മോചകൻ. മലയാളത്തിൽ ഏറ്റവും കറക്റ്റായിട്ട് വരുന്നത് രക്ഷകൻ അല്ലെങ്കിൽ പാപമോചകൻ എന്നുള്ള വാക്കാണ്. യേശു തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വൈദികനായി ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറേ അധികം കാലം പല ഇൻഫ്ലുവൻസുകൾ കാരണം യേശുവിൻ്റെ നാമം കൃത്യമായിട്ട് പറയാതെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു ചിന്ത എൻ്റെ മനസ്സിലന്ന് കയറിയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ ആയിട്ടും, കാരണം യേശുവിൻ്റെ നാമം എടുക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഈശ്വരൻ, പ്രഭു, ഭഗവാൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ആരുടെ മുമ്പിൽ നമുക്ക് പ്രസംഗിക്കാം. യേശു എന്ന് എക്സ്ക്ലൂസീവായിട്ട് പറയുമ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് വിശ്വാസികളായിട്ടുള്ളവർക്കൊക്കെ ഒരു വിഷമമുണ്ടാവുക. അപ്പം ആരെയും വിഷമിപ്പിക്കേണ്ട, എല്ലാവർക്കും സുഖം നൽകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുക. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ പരമാവധി ഒഴിവാക്കി യേശുവിനെ പ്രഘോഷിക്കാതെ കടന്നുപോയ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിശയം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ യേശു വിരുദ്ധനൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ യേശുനാമം ഉപയോഗിക്കാതിരുന്നിട്ടില്ല. പക്ഷേ വളരെ സൂക്ഷിച്ച് ഒരു കോമൺ ക്രൗഡാണെങ്കിൽ അല്ലെ മറ്റ് വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങൾ ആ സദസ്സിലുണ്ടെങ്കിൽ ഞാനെപ്പോഴും കോമൺ ആയിട്ടുള്ള ശബ്ദങ്ങളാണ്, പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ജയിലിൽ ഒരിക്കലും പ്രസംഗിക്കാൻ പോയി, യേശു എന്നുള്ള നാമം ഞാൻ തൊട്ടേ ഇല്ല. ഞാനവിടെ ഈശ്വരൻ, ഭഗവാൻ, പ്രഭു ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക സന്തോഷത്തോടെ തിരിച്ചു വന്ന് ഞാനവിടെ ആർക്കും ഒരു പൊറൽ പോലും ഏൽപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് എന്നെ മാറ്റിമറിച്ചത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അപ്പസ്തോല പ്രവർത്തനം അതിന് 3, 4, 5 അധ്യായങ്ങൾ വായിക്കാനിടയായി. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 3, 4, 5 അധ്യായങ്ങൾ എൻ്റെ ജീവിതത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
യാതൊരു വ്യക്തികളോ ധ്യാനങ്ങളോ മറ്റൊന്നുമല്ല. മറ്റൊക്കെ എനിക്ക് പിന്നീട് സഹായകമായിട്ടുണ്ട്, വ്യക്തികളും ധ്യാനങ്ങളും അനുഭവങ്ങളും ഒക്കെ. എങ്കിലും എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യേശുനാമത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം തന്ന എനിക്ക് വചനഭാഗങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 3, 4, 5 അധ്യായങ്ങൾ. ഓരോരോ വചനങ്ങൾ പറയുക ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളോട് പറയും, ഈ ദിവസങ്ങളിൽ സ്നേഹമുള്ളവരെ, ഈ 3, 4 അധ്യായങ്ങൾ ഒന്ന് സമയമെടുത്ത് വായിക്കുക, സമയമെടുത്ത് വായിക്കുക, അതിൻ്റെ ഫോക്കസ് മനസ്സിലാക്കുക. 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആ മുടന്തനായ, ജന്മനാ മുടന്തനായ, സുന്ദരകവാടത്തിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ആ മുടന്തന് യേശു നാമത്തിൽ സൗഖ്യം കിട്ടുന്ന വലിയ പെന്തക്കോസ്ത അനന്തരം സംഭവിച്ച വലിയ ഒരു അത്ഭുതത്തോടു കൂടിയാണ്, അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തോടു കൂടിയാണ്. അവിടെ മുതൽ എന്താ പറയുക, ഒരു എഞ്ചിൻ വെച്ച് ഒരു വണ്ടി പോലെ സുവിശേഷവൽക്കരണം അവിടുന്ന് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ യെരൂശലേം മുഴുവൻ വ്യാപരിക്കുക. അവരൊറ്റ അത്ഭുതം, അവരത്ഭുതം പെന്തക്കോസ്തിന് ശേഷം ഒരൊറ്റ അത്ഭുതം, അവിടെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വലിയ യേശുവിൻ്റെ നാമം എടുത്ത് പ്രസംഗിക്കാൻ അവിടെ മുതൽ അങ്ങ് തുടങ്ങുകയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന് 3-6 നമുക്കറിയാം, ആ മുടന്തനോട് പത്രോസും യോഹന്നാനും പറയുകയാണ്, എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ ഒരു അത്ഭുതകരമായ ഒരു വചനമാണ്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്നാ പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കുർബാന ചൊല്ലിയപ്പോൾ ഈ വചനം ഭാഗമാണ് വായിക്കേണ്ടത്. അവിടെ അത് കഴിഞ്ഞിട്ടുള്ളതിനകത്ത് എഴുതിയേക്കുന്നുണ്ട്, സുലൈമാന്റെ മണ്ഡപത്തിൽ, സോളമന്റെ മണ്ഡപത്തിൽ ജനങ്ങളെല്ലാം ഓടിക്കൂടി, കാരണം ഈ മനുഷ്യൻ ഇവരെ വിട്ടുപോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ കൂടിയിരുന്ന ഇസ്രായേൽക്കാരോട് പത്രോസ് പറയുക, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്തുകൊണ്ട്? വൈ ആർ യു സർപ്രൈസ്ഡ് അറ്റ്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുക? കാരണം എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്നുള്ള കാര്യത്തിൽ പത്രോസിനോ യോഹന്നാനോ യാതൊരു ആശ്ചര്യവുമില്ല, യാതൊരു സർപ്രൈസും ഇല്ല. അത് നടക്കേണ്ടിയിരുന്ന ഒരു കാര്യം നടന്നു, അതിൽ അല്ലെ നടക്കും, നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിലെന്തിനാശ്ചര്യം, എന്തിനാശ്ചര്യപ്പെടണം? വളരെ ഒരു എന്താ പറയുക, വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു ചോദ്യമാണ് പത്രോസ് ചോദിക്കുന്നത്. ദേ വർ സോ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൂടിയ ആൾക്കാർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം അവർ ഈ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ വളരെ ഫേമസ് ആയിരുന്നു എന്നാണ് അവിടെ എല്ലാവരും അറിയുക, യെരുശലേമിലെ ആ മനുഷ്യനെ. ആ സുന്ദരകവാടത്തിലൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് പോയിട്ടുള്ള ആരും ഈ മുടന്തനെ തിരിച്ചറിയാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും അറിയാം. അവൻ വർഷങ്ങളായിട്ട് മനുഷ്യൻ അവനെ കൂടെ കൊണ്ടുപോയിരുത്തും, അവനോടെ വിഷയായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവും പകലും വർഷങ്ങളായിട്ട് കണ്ട ആ മനുഷ്യനെ എല്ലാവരും തിരിച്ചറിയുമേ. അതുകൊണ്ട് തന്നെ അത്രയും പേർ അവിടെ ഓടിക്കൂടിയത്. ഇവൻ നടക്കുന്നു, അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ജനിച്ചപ്പം മുതൽ മുടന്തനായി നടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഇരിക്കുന്ന മനുഷ്യൻ, അവൻ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്, നിസ്സാര കാര്യമാണ്. അപ്പോൾ അത്രയും വലിയൊരു അത്ഭുതം അവരുടെ കൺമുൻപിൽ നടന്നു കഴിയുമ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. പക്ഷേ പത്രോസും യോഹന്നാനും വളരെ കൂളാണ്. ഇത് നടക്കേണ്ടിയിരുന്ന ഒരു കാര്യം നടന്നു അത്ര തന്നെ. അതിനുശേഷം പിന്നീടുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക, പത്രോസ് വളരെ വളരെ ക്ലിയറായിട്ട് വ്യക്തമായ ഭാഷയിൽ ഇസ്രായേൽ ജനത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ സിദ്ധി കൊണ്ടോ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളെ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഞങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നു? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഈ മകനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ കുരിശിൽ തറച്ചു കൊന്നു. പിലാത്തോസ് അവനെ വിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ഒരു കൊലപാതകിയായ ബറബാസിനെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുകയും ഒരു ധർമ്മാത്മാവായ യേശുവിനെ
നീതിമാനായ യേശുവിനെ കുരിശിൽ തറക്കാനായിട്ട് അവനെ വധിക്കാനായിട്ട് നിങ്ങൾ മുൻപോട്ട് വരികയും ചെയ്തു. നിങ്ങൾ കുരിശിൽ തറച്ച കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അത് കഴിഞ്ഞ് പത്രോസ് പറയുകയാണ്, ആ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ സൗഖ്യം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഹല്ലേലൂയ! എത്ര വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് സഹോദരൻ. യേശുവിൻ്റെ നാമത്തിലും അതിൻ്റെ ശക്തിയിലുമാണ് ഈ മുഴന്തനായ മനുഷ്യനിവിടെ പൂർണ്ണ സൗഖ്യം ലഭിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീണ്ടും പത്രോസ് ലീഗ അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. വചനം പറയുകയാണെങ്കിൽ മൂന്നാം അധ്യായത്തിൻ്റെ നമുക്ക് പോകാം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഞാൻ കൃത്യമായിട്ട് ആ വചനഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും വായിക്കാം. അത് അത്രമാത്രം ശക്തമായ ഒരു വചനഭാഗമാണ്. പതിനാലാം വചനം, മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകിയെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു, ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആ അതിനുശേഷം കർത്താവ് എന്താണ് പറയുക, പതിനാറാം വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പതിനാറാം വചനത്തിൽ രണ്ടു പ്രാവശ്യമാണ് ത്രസ്ലിക അതിനെ കുറിച്ച് പ്രതിപാദിക്കുക. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യൻ പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തത്. രണ്ടു പ്രാവശ്യമാണ് പറയുന്നത്, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമം മൂലം. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അതേ വചനത്തിൽ തന്നെ പറയാണ്, അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തത്. ഹല്ലേലൂയ! സ്നേഹമുള്ളവരെ, ഈ വചനം ഞാൻ കേട്ടു തുടങ്ങിയപ്പോൾ അത് പിന്നീട് എനിക്കതൊരു വലിയൊരു വെളിപാടായി മാറി. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പിന്നെ നമ്മളങ്ങോട്ട് കാണുന്നത് ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ജനങ്ങൾ വിശ്വാസത്തിന് വളരെയധികം വർദ്ധിച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ആൾക്കാർ വിശ്വാസത്തിൽ കടന്നു വരാൻ തുടങ്ങി. യേശുവിനെ നാമത്തിന് വിശ്വസിക്കാൻ എന്ത് വിശ്വാസമാണ്! വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! ഈ ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആ പേരിൻ്റെ അർത്ഥം, ഒരു പേരിൽ എന്തിരിക്കുന്നു, പലരും പലപ്പോഴും ചോദിക്കുന്നു, ഒരു പേരിൽ എന്തിരിക്കുന്നു. ഒരു പേരിലാണെല്ലാം ഇരിക്കുക. ഒരു വ്യക്തി, അവൻ്റെ വ്യക്തിത്വം, അവൻ ആരാണ്, അവൻ്റെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം അവൻ്റെ പേരിലായിരിക്കുന്നു. നമ്മുടെ പേര് മാറിയാലോ, നമ്മുടെ ഒരു ഡോക്യുമെൻ്റിൽ നമ്മുടെ ഒരു പേര് മാറിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. വിദേശത്തൊക്കെ ആയിട്ടുള്ള നിങ്ങളിൽ പലർക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ശകലം ഒരു വ്യത്യാസം വന്നാൽ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റിയിലെ വലിയ പ്രശ്നമായി. ഏതെങ്കിലും ഡോക്യുമെൻ്റ് പേര് മാറിക്കഴിഞ്ഞാലോ, ഫാദറിൻ്റെ പേര് മാറി, നമ്മുടെ പേര് മാറി, ഏതെങ്കിലും ഒരു ഇനീഷ്യൽ മാറിപ്പോയി, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പേര് അതിൻ്റെ ആ അന്നേരമാണ് ആ പേരിൻ്റെ ആ മഹത്വം, അതിൻ്റെ പ്രയോജനം, അല്ലെ അതിൻ്റെ എന്താണ് ആ പേരിൽ ആ പേര് കൊണ്ടുണ്ട ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ നമ്മൾ ഉത്പത്തിയുടെ പുസ്തകം മുതൽ നമ്മൾ ഇങ്ങോട്ട് കാണുമ്പോഴെല്ലാം പ്രവാചകന്മാരിലൂടെയും കർത്താവ് തൻ്റെ നാമത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വലിയ നാമമാണ്. യഹൂദജനം ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ തന്നെ ഭയപ്പെട്ടിരുന്ന ഒരു ജനസമൂഹമാണ്. അത്ര വലിയ നാമമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഹല്ലേലൂയ! അപ്പോൾ തൻ്റെ നാമത്തിന് ഇത്രമാത്രം മഹത്വം കൊടുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നില്ല വേറൊരിടത്തും. നാമത്തിൻ്റെ മഹത്വം, ദൈവനാമത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഇന്നും മനുഷ്യർ ദൈവനാമത്തിലാണ് ശപഥം ചെയ്യുക. ഒരു പ്രസിഡൻ്റായിട്ടെടുക്കുമ്പോൾ ദൈവനാമത്തിലാണ് സത്യം ചെയ്യുക, ദൈവനാമത്തിലാണ്. ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പരിശുദ്ധമാണ്. സോ ഹോളി, സോ പ്രൊഫൗണ്ട്ലി ഹോളി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്രമാത്രം അതിൽ എന്താ പറയുക, പരിശുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാമം ഉച്ചരിക്കാൻ തന്നെ നമുക്ക് വലിയ
എന്താ പറയുക, ഭയഭക്തിയോടുകൂടി നമ്മൾ ഉച്ചരിക്കണം. അങ്ങനെയുള്ള നാമമാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പേര് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മളറിയാം, നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, എല്ലാ പേരുകൾക്കും ഒരർത്ഥം. ബൈബിളിൽ നമ്മൾ എല്ലാ പേരുകളുടെയും ഒരർത്ഥം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയതിൽ യാക്കോബ് ചതിയൻ എന്നുള്ള അർത്ഥമാണ്, അതല്ലെങ്കിൽ വഞ്ചകൻ ചതിയൻ എന്നുള്ള അർത്ഥമാണ്, ചീറ്റർ. അപ്പോൾ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന പേരിലേക്ക് യാക്കോബ് മാറ്റപ്പെടുന്നുണ്ട്. ഒരു ചതിയനായ, വഞ്ചകനായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തി എന്ന് സൂചിപ്പിക്കുന്ന യാക്കോബ് എന്ന് മാറ്റി ഇനി നിന്നുമുതൽ നിന്നെ നീ ഇസ്രായേലായി മാറും എന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തർക്കും പേര് മാറ്റുന്ന ഒരു സംഭവം പറഞ്ഞത്, അബ്രഹാം, അബ്രഹാം എന്നുള്ളത് അബ്രഹാമായി മാറി, സാറായി എന്നുള്ളത് സാറായി മാറി. നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വചനങ്ങൾ. കാരണം നമ്മളൊരു മാമോദിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ വേറൊരു പേര് സ്വീകരിക്കുന്നുണ്ട്. ആ പേരുകൾക്ക് വേറെ അർത്ഥമുണ്ട്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ എന്ത് പേര് വിടും, അത് കഴിഞ്ഞ് യാതൊരു അർത്ഥവുമില്ല. ചിലപ്പോൾ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ പേരുകൾ ഒന്നും രണ്ടും അക്ഷരമൊക്കെ വെച്ച് ഏറ്റവും ചെറിയ പേരുകളും ഷോർട്ടായിട്ട് പേരുകളൊക്കെ ഇടുന്നു, നമ്മളെന്താണ്, യാതൊരു അർത്ഥവുമില്ല. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു ആ വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നടക്കുമ്പോൾ. ആ ഒരു അർത്ഥമുള്ള, അർത്ഥപൂർണമായിട്ടുള്ള പേരുകളാണ് മനുഷ്യർ കേട്ടുകൊണ്ടിരുന്നത്, ദൈവത്തിൽ നിന്ന് ലഭിച്ചത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥമുള്ള രീതിയിലാണ് ഓരോ സ്ഥലത്തിൻ്റെ പേരും, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഓരോ വ്യക്തികളുടെ പേരും കാണുക. അതുകൊണ്ട് പേരിൽ വലിയ അർത്ഥമുണ്ട്, പേരിൽ വലിയ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് രക്ഷകൻ അല്ലെ യേശു എന്നുള്ള പേര് അവൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു സ്വർഗീയ നാമമാണ്. ഹെവൻലി നെയിം ഇറ്റ് ഈസ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ നാമത്തിൻ്റെ മഹത്വം, ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ടോക്കുകൾ നമ്മൾ കാണും. പക്ഷെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ ആ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ കുറച്ചും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് പേരെടുത്താലും അല്ലെങ്കിൽ ആ പേരിനൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അതിൻ്റെ പിറകിലൊരു സംഭവം ഉണ്ടായിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയാതെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു അപ്പസ്തോല നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഈ പേരിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്ത് ആ മഹാസഭയുടെ മുമ്പിൽ നിർത്തി കഴിയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, വെറും 50 അല്ലെങ്കിൽ 60 ദിവസങ്ങൾ മുമ്പ് തങ്ങളുടെ ഗുരുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചവരായിട്ടുള്ള ആ സൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ പത്രോസും യോഹന്നാനും അറസ്റ്റ് ചെയ്യപ്പെട്ട് വരികയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ യേശുവിനെ, അതായത് ഇത്രയും വലിയ അത്ഭുതകരമായ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള വ്യക്തിയായിരുന്നു യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ സാധിക്കുന്നവരായിട്ടുള്ളവരാണ് ഈ മുമ്പിൽ നിൽക്കുന്നുള്ളൊരു പേടി ഇവരുടെ മുമ്പിലേക്ക് വന്നാൽ എൻ്റെ കാര്യം എന്താവും, ഞങ്ങളുടെ കാര്യം എന്താവും എന്നുള്ള ചിന്ത അവരെത്രമാത്രം അലട്ടാമായിരുന്നു. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുക. പേത്രോസിനോട് നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മൾ എന്താ പറയുക, സംഘത്തിന് മുമ്പിൽ അവരായിരിക്കുമ്പോൾ പേത്രോസ് പറയുന്നതാണ് നമ്മളിനി കേൾക്കാൻ പോവുക. 8-ാം വചനം മുതൽ അവളാണ് ഞാൻ വായിക്കുന്നത്. കാരണം അവർ 7-ൽ ചോദിക്കുന്നുണ്ട്, പ്രധാന പുരോഹിതന്റെ കുറിച്ച് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞിരിക്കട്ടെ. ഇതൊരു
ഈ ഒരു പ്രസംഗം, അതായത് 12 വചനം വരെയുള്ള ഇനിയുള്ള 4-5 വചനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് പറയുക, 10-ാം വചനം, 4:10. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരു വേലക്കാരിയുടെ മുമ്പിൽ കിടുകിടാ വിറയ്ക്കുന്ന പത്രോസും ഇപ്പോഴാ യേശുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിധിച്ച ആ സെൻഗന്ധ്രിൻ സംഘത്തിന് മുമ്പിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉച്ചസ്ഥൈര്യം പ്രഘോഷിക്കുന്ന ഒരു പത്രോസ് അപ്പോസ്തലനെ നമ്മൾ കാണുന്നത് എന്തൊരു വ്യത്യാസമാണ് എന്റെ സഹോദരങ്ങളെ. ഒരു വേലക്കാരുടെ മുമ്പിൽ ഇനി ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്ന പത്രോസ്, ആ പത്രോസ് ഇപ്പോൾ എന്താ പറയുക? ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ, നിങ്ങൾ മുഴുവൻ അറിയട്ടെ, എല്ലാ അധികാരികളും അറിയട്ടെ. എന്താണ് അറിയേണ്ടത്? മരിച്ചവരിൽ നിന്നും നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. യെസ്, രണ്ട് കാര്യങ്ങളാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച യേശു, പുനരുത്ഥാനം ചെയ്ത യേശു. എന്ത് വലിയ പ്രഘോഷണമാണ്! ആ യേശുവിൻ്റെ, നസ്രായന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യാതൊരു ഡൗട്ടും ആർക്കും വേണം. സോ കാറ്റഗോറിക്കൽ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ടാണ് പൗലോസിന്റെ ആ പത്രോസിയ ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഇതിലും ക്ലാരിറ്റി ഇനി എന്താണ് വേണ്ടത്? ചോദ്യത്തിനേക്കാളും ക്ലാരിറ്റിയാണ്. ആരുടെ നാമത്തിലാണെന്ന് ചോദിച്ചപ്പോൾ എന്ത് വളരെ കൃത്യമായിട്ടാണ് പത്രോസ് ആ ഉത്തരം നൽകുക. ഇനി, വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ഒന്ന് ശ്രദ്ധിക്കണേ, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാം വചനം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. ഞാനിവിടെ ഇന്ത്യയിൽ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, യേശുക്കെ സാത്ത് രഹനെ വാലോമേ, യേശുക്കെ ഖുശ്ബു ഹേ. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ യേശുവിൻ്റെ ഒരു സുഗന്ധം ഉണ്ടായിരിക്കും. കാരണം അവർ തിരിച്ചറിയുകയാണ്, വിദ്യാവിഹീനരായ അക്ഷരജ്ഞാനമില്ലാത്ത ഈ സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ധൈര്യം സ്വന്തം ഗുരുവിനെ, നേതാവിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, വെറും മാസങ്ങൾക്ക് മുമ്പ് ക്രൂരമായ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ച ആൾക്കാരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പേടിയില്ലാണ്ട് ഇത്ര ധൈര്യത്തോടു കൂടി യേശുവിനെ പ്രഘോഷിക്കുന്ന പത്രോസിനെ കണ്ടപ്പോൾ പിന്നെ എന്താണ് അവർ വിചാരിക്കുക? നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന, മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ട നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഹോദരങ്ങളെ, ആ മനുഷ്യന് സൗഖ്യം കിട്ടി. എത്ര വലിയ പ്രഘോഷണമാണ്! ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, നമുക്ക് ദൈവവചനം പ്രഘോഷിക്കണമെങ്കിൽ ദൈവവചനം എന്ന് പറഞ്ഞ എന്താണ്? യേശുവാണ് രക്ഷകൻ എന്നുള്ളതാണ് പ്രഘോഷിക്കുന്നത്. ജീസസ് സേവ്സ്, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ സേവിയർ, ദ സേവിയർ, ഓൺലി സേവിയർ. യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പ്രഘോഷിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നടത്തും. കാരണമുണ്ടല്ലോ, ഈ ഒരു സംഭവത്തോടുകൂടി എത്ര വലിയ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ എത്ര വലിയ പ്രഘോഷണമാണ്, എത്ര ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു പ്രസംഗമാണ്, കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. എത്രയും വ്യക്തമാക്കേണ്ട കാര്യം അത്രയും വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. പരിശുദ്ധാത്മാവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വചനഭാഗങ്ങളോട് കടന്നു പോയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു വലിയ ബോധ്യമാണ്. കാരണം ഇനി അങ്ങോട്ട് കാണുമ്പോൾ ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇവർ അവരെ മാറ്റി നിർത്തി ചിന്തിക്കാൻ തുടങ്ങി.
അവരെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തി അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, എന്താണ് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്നുള്ളത് തർക്കിക്കാൻ പറ്റില്ല. കാരണം ആ മനുഷ്യനെ എല്ലാവരും അറിയും, യെരുശലേമില് വളരെ ഫേമസ് ആണ് ഈ വിഷയച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് 4:17 ഇപ്രകാരം പറയുകയാണ്, എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. ആ എൻ്റെ ജീവിതം മാറ്റിമറിച്ച വചനങ്ങളായതൊക്കെ, യേശുവിൻ്റെ നാമം എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോഴും ഞാൻ പലപ്പോഴും ഈ വചനത്തിൻ്റെ അജ്ഞതയിലായി. യേശുവിൻ്റെ വചനം എൻ്റെലേക്ക് കടന്നു വന്നപ്പോഴെനിക്ക് മനസ്സിലായി, മറ്റാ പലരും പറഞ്ഞിട്ടുണ്ട്, ഓ യേശുവിൻ്റെ നാമം ഇത്രയും പറയേണ്ട കാര്യം എന്താ, നമ്മളൊരു കോമൺ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, നമ്മളല്പം കെയർഫുള്ളായിട്ട് എന്താ പറയുക, നമ്മളെ തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കിയാൽ യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാം. എന്ത് കാര്യമാണ് നടത്തേണ്ടത് യേശുവിൻ്റെ നാമമില്ലാതെ, യേശുവിൻ്റെ നാമമില്ലാതെ? അതുകൊണ്ട് പിന്നെയുള്ള വാക്കുകൾ കേൾക്കണമേ. 18 ഇങ്ങനെ പറയുന്നു, അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. ഇറ്റ് വാസ് എൻ ഓർഡർ നോട്ട് ടു സ്പീക്ക് എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, നെയ്തർ ടു ടീച്ച് എനിത്തിങ്. ഹല്ലേലൂയ. വളരെ വളരെ കൃത്യമായിട്ട് ഒരു ശാസനയെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ നാമം എടുത്തിന് മിണ്ടിപ്പോകാൻ. അത് കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരം കേട്ടോണേ. പത്രോസും യോഹന്നാനും അവരോട് പറഞ്ഞു, മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ കാണുകയും വിധിക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും, 20 ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനം എന്നെ മാറ്റിമറിച്ച വചനമാണ്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എന്താണ്? യേശുവിൻ്റെ നാമത്തെ കുറിച്ച്. അന്നേരം തന്നെ വളരെ ക്ലിയറായ ഉത്തരം കൊടുക്കുകയാണ് അവർക്ക്. അവർക്ക് എന്തും ചെയ്യാം, കുരിശിൽ തറയ്ക്കാം, കഴുത്ത് വെട്ടാം, ഇല്ലാതാക്കാം. ഈ മരണത്തെ ഭയമില്ലാത്തൊരു പത്രോസ്, യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ്, രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ യേശുവിനെ ഏറ്റുപറയുന്ന പത്രോസാണ്. അതേ നാവ് കൊണ്ട് തന്നെ പറയുകയാണ്, യേശുവെന്ന നാമം എടുക്കാതെ ഞങ്ങളൊന്നും ചെയ്യുകയില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിലേ ചെയ്യുകയുള്ളൂ. നിങ്ങളെക്കാൾ അധികമായിട്ട് ദൈവത്തെ അനുസരിക്കുന്നതാണ് നല്ലത്, അതാണ് ന്യായവും യുക്തവും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ എന്തൊരു വലിയൊരു ബോധ്യമാണ് പത്രോസിൻ്റെ. ഞാൻ ഈ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ എനിക്കൊരു വലിയ കൃപ നൽകി. ഞാൻ അന്ന് മുതൽ ഏതാണ്ട് 10 അതിൽ കൂടുതലായി ദൈവത്തിൻ്റെ കൃപയാൽ, അത് 10 അതിലും വർഷങ്ങളായി, ഈ ഒരു ബോധ്യം എനിക്ക് വന്നത് മുതൽ ഞാൻ യേശുവിൻ്റെ നാമം എടുക്കാതെ, അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് പ്രഘോഷിക്കാതെ ഒരു സ്ഥലത്തൊന്നും ഞാൻ പോവില്ല. കാരണം എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടിയാൽ അവിടെ പ്രസംഗിച്ചിരിക്കണം. യേശു മാത്രമാണ് ദൈവം, അനേകം ദൈവങ്ങളിൽ ഒരുവനല്ല, അവനെ ഉള്ളു ദൈവം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കീഴിൽ പാപമോചനത്തിനായി, മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. കാരണം വേറൊരുവിനിലൂടെയും പാപമോചനമില്ല, അത് തന്നെ അതിൻ്റെ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ തന്നെയാണ് രക്ഷ, അവൻ്റെ നാമത്തിൽ തന്നെയാണ് സൗഖ്യം, അവൻ്റെ നാമത്തിൽ തന്നെയാണ് വിടുതൽ, അവൻ്റെ നാമത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക രക്ഷ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തെ മാറ്റി നിർത്തി യാതൊരു കാര്യവുമില്ല. There is no compromise. Hallelujah. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, യേശുവിനെ അവതരിപ്പിക്കുന്ന രീതി. ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും യേശുവിനെ ആദ്യമായിട്ട് സാധാരണ യേശുവിനെ അറിയാത്തവരുടെ മുമ്പിലേക്ക് വയ്ക്കുക. ഇങ്ങനെയാണ് യേശുവിനെ പാപമോചകനായിട്ടാണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുക, യേശുവിനെ പാപമോചകനായിട്ട്, രക്ഷകനായിട്ട്. കാരണം അതാണ് ആ നാമത്തിൻ്റെ ആദ്യത്തെ അർത്ഥം, പാപമോചകനായിട്ട്. പാപമോചകനായിട്ട് തൻ്റെ പാപങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കും
എന്നാണ് ആ മത്തായിയുടെ സുവിശേഷം 1:21 നിന്ന് നമ്മൾ വായിക്കുക. യേശു തൻ്റെ ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ലൂക്കാ 2:10-11 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗദൂതന് മലാഖമാര് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നിന്ന് ദാവീദിൻ്റെ നഗരമായ ബേത്ലഹേമിൽ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്ത, അതായത് നിങ്ങൾക്കൊരു രക്ഷകൻ പറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്ന സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ്. സകല ജനങ്ങളുടെയും രക്ഷകനായിട്ടാണ് യേശു പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഒരു ഒരു പേരിൽ വലിയ മഹത്വമുണ്ട്. ഈ പേരിന് വേണ്ടിയാണ് ഇനി നമ്മൾ കാണുമ്പോൾ, എന്താ പറയുക, നമ്മൾ വായിക്കുമ്പോൾ ഈ പേരിന് വേണ്ടിയാണ് ഇനി എല്ലാ പ്രശ്നങ്ങളും. അതുപോലെ തന്നെ അതിനുശേഷം ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ താക്കീത് ചെയ്ത്, ഇവരെ ത്രെട്ടൺ ചെയ്ത് പറഞ്ഞയക്കാനേ ആ സംഘത്തിന് സാധിച്ചുള്ളൂ. അവർ ചെന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. പത്രോസും കൂട്ടരും പിന്നെ പ്രാർത്ഥിക്കുകയാണ്, ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 4:30 ഒന്ന് കേൾക്കാം, എന്താ അവിടെ സംഭവിക്കും. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ അവസാനമാണ്, അവരുടെ പ്രാർത്ഥനയുടെ അവസാനത്തെ വചനം ഞാൻ വായിക്കാൻ പോവാം. 4:30 അപ്പസ്തോല പ്രവർത്തനം. കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ഹല്ലേലൂയ. എത്ര വലിയ വചനമാണ്, യേശുവിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഈ വചനം ഇപ്പോൾ പൂർത്തിയാവട്ടെ. സഹോദരങ്ങളെ, ഈ വചനം പൂർത്തിയാകട്ടെ. ഈ വചനത്തിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, വിടുതലുകള്, സൗഖ്യങ്ങള് ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കാരണം ഞാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കണം. വലിയ വിടുതലുകൾ യേശു നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ. കാരണം ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഈ വചനം അയച്ച് പ്രാർത്ഥിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ്. ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനം 3:4-5 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. 2, തിരുസഭയുടെ തുടക്കത്തിൽ ആദിമ ക്രൈസ്തവർ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അവർ ചെയ്തത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ആ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അന്ന് നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും വചനത്തിൻ്റെ തീക്ഷ്ണമായ പ്രഘോഷണവും നമ്മുടെ ഇടയിൽ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ഇതൊന്നും, ഇതൊക്കെ പണ്ടെങ്ങാണ്ടോ നടന്ന ഒരു കാര്യം എന്ന രീതിയിൽ നമ്മളിത് വായിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഇപ്പം നടക്കില്ലെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അപ്പസ്തോലന്മാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയോ അപ്പസ്തോലന്മാർ പറഞ്ഞതുപോലെയുള്ള വചനം പ്രഘോഷിക്കുകയോ ചെയ്യുന്നില്ല. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഇഫ് യു വാണ്ട് ദ റിസൾട്ട് വാട്ട് ദി അപ്പോസ്റ്റിൽസ് ഹാഡ്, ദെൻ യു ഹാവ് ടു പ്രൊക്ലെയിം വാട്ട് ദി അപ്പോസ്റ്റിൽസ് പ്രൊക്ലെയിംഡ്. ഹല്ലേലൂയ. ആൻഡ് യു ഹാവ് ടു ബിലീവ് വാട്ട് ദി അപ്പോസ്റ്റിൽസ് ബിലീവ്ഡ്. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കുകയും അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച് നമ്മൾ പ്രഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പസ്തോലന്മാർക്ക് ഉണ്ടായ ആ റിസൾട്ട് നമ്മൾക്കും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും വചനത്തിൻ്റെ ശക്തി നമ്മൾ പിന്നീട് കാണുക. 31 വചനം പറയുകയാണ്, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ധൈര്യം കടന്നു വരിക. ദൈവവചനം, ദൈവവചനം എന്താ പറയുക? യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിൽ അവര് പ്രസംഗിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളെന്താ കാണുക? ഇനി നമ്മൾ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പത്രോസിനെയൊക്കെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകന്മാരെ എല്ലാവരെയും വിളിച്ച് എന്താ പറയുക, അവർ
കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. ഇവിടെ 5:17 ഇങ്ങനെ എഴുതിയത്, എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദൂക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോഴെന്താ സംഭവിക്കുക? ഇനിയാണ് ഗമാലിയലിലൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ കാണുക. കാരണം അവരെന്ത് ചെയ്യണമെന്ന് കരുതി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഗമാലിയൽ അവരോട് പറയുകയാണ്, ഗമാലിയൽ ഇടപെട്ട് പറയുകയാണ്, ഇവരെ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ വെറുതെ ദൈവമായിട്ടായിരിക്കും നിങ്ങളുടെ യുദ്ധം. നിങ്ങളെതിരിടുന്നത് ദൈവത്തോടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരിൽ നിന്നുള്ള ഒരു തുടക്കമാണെങ്കിൽ ഇത് ഇവിടെ തന്നെ തീർന്നോളൂ, അതിൻ്റെ പുറകെ പോകണ്ട. മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇതിനെ തടയാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര വലിയൊരു പ്രവചനമാണ് ഗമാലിയൽ അവിടെ നടത്തുക. അതുകൊണ്ട് മുപ്പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതുകയാണ്, 38-39 ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യോഗവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിനു ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. 40-ാം വചനമാണ്, 5:40. വീണ്ടും പ്രശ്നം യേശുവിൻ്റെ നാമമാണ്. വീണ്ടും പ്രശ്നം യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവരെ ഇത്രമാത്രം പ്രഹരിച്ചത്. അതിനുശേഷം അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി ശ്രദ്ധിച്ചു കേൾക്കണമേ. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തു പോയി. ഹല്ലേലൂയ. എൻ്റെ ഞാൻ സെമിനാരിൽ ചേർന്നപ്പോൾ തന്നെ ഈ വചനം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ അവമാനിതരാകാനായിട്ട് യോഗ്യത ലഭിക്കുക. അവമാനിക്കപ്പെടാനായിട്ട് യോഗ്യതയുടെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. അവമാനിക്കപ്പെടാനായിട്ട് യോഗ്യതയുടെ ഒരു ആവശ്യമില്ല നമ്മൾ നോക്കുമ്പോൾ. മറിച്ച് എന്നാൽ ഈ വചനം പറയുക, യേശുവിൻ്റെ നാമത്തെ പ്രതി. നമ്മളൊരു തെറ്റ് ചെയ്തതുകൊണ്ടല്ല, വേറൊരു കാര്യത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനിതരാകാൻ യോഗ്യത ലഭിച്ചു എന്ന കാരണം കൊണ്ട് അവർ വളരെയേറെ സന്തോഷിച്ചു. സ്നേഹമുള്ളവരെ, വചനം ഹൃദയത്തിലേക്ക് ഇറക്കി വയ്ക്കണമേ. നമ്മൾ അവമാനിതരാകുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തെ പ്രതി ആയിരിക്കണം. ഹല്ലേലൂയ. എന്ത് കാര്യങ്ങളാണ്! കാരണം ഞാൻ ഇനി ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ അനുഭവങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പള്ളിയിൽ പോയി ഇടവകയിൽ, സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പ്രവചനങ്ങൾക്കൊക്കെ ആയിട്ട് ആൾ വരാറുള്ളൂ. ഒരു പാകിസ്ഥാൻ ബോർഡറാണെന്ന് വിചാരിക്കുക. അത്രയും വിചാരിച്ചാൽ മതി, ഇത്രയും പറയാം. അപ്പോൾ അവിടെ പള്ളിയിൽ പ്രോഗ്രാമിനായിട്ടാണ് ഞാൻ പോയത്. എങ്കിലും അവിടുത്തെ വികാരിച്ചും പറഞ്ഞു, അച്ഛാ സ്കൂളിലെ പിള്ളേരെ എല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ യേശുവിൻ്റെ നാമം എടുത്ത് പറയരുത്, ഇവിടുത്തെ ആൾക്കാരിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ ആരുമില്ല. സ്കൂളിലെ കുറച്ച് സ്റ്റാഫിൻ്റെ ഒക്കെ പിള്ളേരെ ഉള്ളൂ, അല്ലാതെ ആരുമില്ല ഇവിടെ, ലോക്കലായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, യേശുവിൻ്റെ നാമം എടുക്കാതെ അച്ഛൻ അവരെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് അതാണ് നല്ലതായിരുന്നു, കുറച്ചൊരു പ്രാർത്ഥന നടത്താം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടി അങ്ങ് പോയി. പിന്നെ ഒരു 15 മിനിറ്റോളം ഞാൻ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പാട്ടും പഠിപ്പിച്ചു പിള്ളേരെ. യേശുവിൻ്റെ നാമവും ഞാൻ എടുത്തു. ഞാനത് ധിഖാരം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി ഒരു കത്തോലിക്ക പുരോഹിതനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ വൈദികനായ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ യേശുവിൻ്റെ നാമം എടുക്കാതിരിക്കും? ഹല്ലേലൂയ. ആ ദൈവനാമം എടുത്തതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ, അതല്ലേ ശ്രേഷ്ഠം? ഹല്ലേലൂയ.
കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും കീഴിൽ ഇതിനും വലിയ ശ്രേഷ്ഠമായ നാമമില്ല. എല്ലാ മുഴങ്കാലം മടങ്ങും അവന്റെ നാമത്തിന് മുമ്പിൽ. എല്ലാ നാമവും ഏറ്റുപറയും യേശു ആണ് കർത്താവെന്ന്. കാരണം അത്ര മാത്രം ഉന്നതമായ നാമമാണ് ദൈവം നിനക്കുന്നത്. ഫിലിപ്പിയ 2:9-10 വചനങ്ങൾ വളരെ ക്ലിയറാണ് സഹോദരങ്ങളെ. ഈ വചനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ നാവടക്കും. യേശു 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 എന്ന് തന്നെ പറയും. ഹല്ലേലൂയ, യേശു കർത്താവാണ് നമ്മൾ ഏറ്റു പറയും. പക്ഷെ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല, ആരെയും നിർബന്ധിക്കാറില്ല. അത് വളരെ കറക്റ്റാണ്. ഞാൻ ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമില്ല ഒരാളിലേ. പക്ഷെ എൻ്റെ വിശ്വാസം എനിക്ക് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും. ഞാനതാ ചെയ്യുക സാധാരണ. ഞാൻ പറഞ്ഞു നീ വിശ്വസിച്ചില്ലേ നീ നരകത്തിൽ പോകുമെന്ന് ഞാൻ ആരോടും പറയാറില്ല. പക്ഷെ ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയും. ഞാൻ ഏത് സദസ്സിലേക്ക് കടന്നു ചെന്നാലും എനിക്ക് എന്താ പറയുക, വേറൊരു സന്ദർഭത്തിൽ ഞാനൊരു സ്കൂളിൽ ചെന്ന് ഇപ്പോൾ അവിടുത്തെ ബിഷപ്പ് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാദർ തോമസ് ആണ് വരുന്നത്, കരിസ്മാറ്റിക്കാരനാണ്, അവിടെ മുഴുവൻ മറ്റ് മതസ്ഥരായിട്ടുള്ള കുട്ടികളാണ് ആ സ്കൂളിലുള്ളത്, വളരെ ശ്രദ്ധിക്കണമേ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിൽ ആദ്യം ഇരിക്കുമ്പോൾ അവിടെ ഒരു ഒറ്റ കാത്തലിക്ക് പിള്ളേരില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, എനിക്ക് മറ്റ് മതസ്ഥരെ പറ്റിയോ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റിയോ സംസാരിക്കാൻ അറിഞ്ഞുകൂട. എനിക്കറിയാവുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമ്മതമാണോ? എനിക്കതേ അറിയാൻ പാടുള്ളൂ. കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയുകയോ ഉച്ചരിക്കുകയോ തിരിച്ചു പറയാതിരിക്കുകയോ എന്ത് വേണം ചെയ്യാം. പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ ചോദിച്ചൊരു കാര്യമാണ്. ഒരു കുട്ടികളും ഇന്ന് വരെയും ഒരിക്കലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തികളും. ഞാൻ രക്ഷിതാക്കൾ ഇരിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. 100, 150 രക്ഷിതാക്കൾ ഇരിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പകുതി ഒരു വളരെ ഒരു കയ്യിൽ വിരളിലുണ്ടാവുന്ന ആൾക്കാർ വിശ്വാസികളുണ്ടായിട്ടാണ്, ബാക്കി എല്ലാവരും മറ്റ് വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാറുള്ളൂ. എന്താണ്? എനിക്കറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചോ അല്ലെ ആ ദൈവത്തിനോടോ ആണ് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ആ നാമം എടുത്തേ എനിക്ക് പ്രസംഗിക്കാനോ അല്ലെ പ്രാർത്ഥിക്കാനോ സാധിക്കുകയുള്ളൂ. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് പറയുക, ആർക്കും യാതൊരു വിരോധവുമില്ല. ഇനി നീ അത് വിശ്വസിച്ചോണം അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ നമ്മൾ ആരോടും പറയാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്നെ നൊവിഷ്യേറ്റിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ നൊവിഷ്യേറ്റിലെ എന്താ പറയുക നൊവിസ് മാസ്റ്റർ അച്ഛന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ഒരു പൂവ് മയക്ക് വെച്ച് കെട്ടി എൻ്റെ അടുത്ത് തേനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയേണ്ട കാര്യമില്ല. തേനുള്ളപ്പോൾ തേനീച്ചകൾ തന്നെ അങ്ങ് വരും. പിന്നീട് അവൻ്റെ ആ പൂവിൽ ഈ പൂവിലോ ഉള്ള തേനിനേക്കാളും നല്ലതാണ് എൻ്റെ തേന എന്ന് പറഞ്ഞ് നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് ആരെയും കുറ്റം പതിക്കേണ്ട കാര്യമില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, എനിക്ക് മറ്റു മതങ്ങളെ പറ്റിയോ അവരുടെ വിശ്വാസങ്ങളെ പറ്റിയോ അതിലെ നന്മ തിന്മകളെക്കുറിച്ചോ പറയാനായിട്ട് സമയമില്ല. യേശുവിനെ കുറിച്ച് തന്നെ പറയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. എനിക്കെൻ്റെ യേശുവിനെ പ്രഘോഷിച്ചാൽ മതി, ക്രൂശിതനായ യേശുവിനെ പ്രസംഗിച്ചാൽ മതി, എനിക്കെൻ്റെ ഉദ്ധിതനായ യേശുവിനെ പ്രസംഗിച്ചാൽ മതി, എനിക്ക് ജീവൻ നൽകുന്ന ജീവനാഥനായ യേശുവിനെ പ്രസംഗിച്ചാൽ മതി. അതിന് തന്നെ എനിക്കിവിടെ സമയം കിട്ടുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ളവരെ പറ്റി അറിയാവണം? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തെറ്റുപറ്റാം, നിങ്ങൾക്ക് തിരുത്താം, പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ പ്രസംഗിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ എങ്കിലും ബോധ്യങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല സഹോദരങ്ങളെ, ബോധ്യങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ വചനങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് കൂടെ ചേരുന്നതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കുറച്ച് വചനങ്ങൾ യേശുവിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം,
ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. എന്തുകൊണ്ട് യേശുനാമത്തിൽ വിശ്വസിക്കണം, യേശുനാമത്തിൻ്റെ എക്സ്ക്ലൂസിവിറ്റി എന്താണ്, അതായത് യേശുനാമത്തിൽ മാത്രം വിശ്വസിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്താണ്, ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരിക്കൽ സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വചനഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കണമേ, ഈ വചനഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കണം. കാരണം രക്ഷ നമുക്ക് കിട്ടണമെങ്കിൽ, ഞാൻ ആ ആസ്പെക്ടിനെ കുറിച്ച് ഇന്ന് പറഞ്ഞില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പറയാതിരുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നമ്മളോടുകൂടി ചേരുക, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങളും ധ്യാനിക്കും, യേശു രക്ഷകനാണെന്നുള്ള കാര്യം ധ്യാനിക്കും, യേശുവിൽ വിശ്വസിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ധ്യാനിക്കും, യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കുന്ന എന്തിനാണെന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കും, യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിന് വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത മാത്രം. അപ്പസ്തോലന്മാർ ഈ യേശുവിൻ്റെ നാമം എടുത്ത് പ്രസംഗിക്കാൻ വേണ്ടിയാണ് സഹിച്ചത്, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്, അതുപോലെ കുറ്റവാളികളെ പോലെ കരുതപ്പെട്ടത്, അവമാനിതരായപ്പെട്ടത്, ആ യേശുവിൻ്റെ നാമം പറയാൻ വേണ്ടിയാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പസ്തോലന്മാർ ഫോക്കസ് ചെയ്തത്. ഒന്ന് യേശുവിൻ്റെ നാമം, രണ്ട് യേശുവിൻ്റെ പുനരുത്ഥാനം, മൂന്ന് ആ യേശുവിൻ്റെ നാമത്തിലുള്ള മാമോദിസ. ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ തുടക്കത്തിൽ ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. സഹോദരങ്ങളെ, അത് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ്, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ നാമത്തിലുള്ള മാമോദിസ. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ, യേശുവിൻ്റെ നാമത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നാമം ഉപയോഗിക്കരുതെന്ന് താക്കീത് അല്ലെങ്കിൽ പ്രഹരണം അവരുടെ അപമാനിതരാക്കപ്പെടുക. ഇത്രമാത്രം വലിയ പ്രഷർ അവരുടെ മേലുണ്ടായിട്ട് മരണം മുമ്പിലുണ്ടായിരുന്നിട്ടും യേശുവിൻ്റെ നാമം അവർ വിട്ടില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് തന്നെ സംഭവിച്ചാലും യേശുവിനെ പ്രഘോഷിക്കാതെ മുമ്പോട്ട് പോകലും ഞാൻ തീരുമാനമായി. ഞാൻ അതിനുശേഷം ഒരിക്കൽ നായ്ക്കിമ്പറമ്പിളച്ചൻ്റെ, ബഹുമാനപ്പെട്ട നായ്ക്കിമ്പറമ്പിളച്ചൻ്റെ ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. ഹൈദരാബാദിലാണെന്നിരിക്കട്ടെ, ഒരു വലിയ ഒരു ധ്യാന ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭകളിലൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി കൂടിയിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭയിൽ ആൾക്കാർ കുറഞ്ഞു, അത്ഭുതങ്ങളില്ലാണ്ടായി. അങ്ങനെ വലിയൊരു ആധ്യാത്മികമായിട്ടുള്ളൊരു തകർച്ചയിലൂടെ ആ മനുഷ്യൻ കടന്നു പോകാറേണ്ടിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ, കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം, അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ ചോദിച്ചു, താങ്കൾ യേശുവിൻ്റെ നാമത്തിനെ കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ ഒരുമാതിരി നോ നിൽ എന്ന് പറയാം, അതായത് നാമമാത്രമായിട്ട് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുള്ളൂ. അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു ദൈവമാണെന്ന് പ്രഘോഷിക്കാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ടും നാഥനുമായിട്ടും ഏറ്റുപറയാത്തൊരു സ്ഥലത്ത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഹാലലുയ്യ, ഹാലലുയ്യ. കാരണം അവൻ്റെ നാമത്തിലാണ് ഇതെല്ലാം സംഭവിക്കുക. അവൻ്റെ നാമം മാറ്റി നിർത്തിയാൽ ഒന്നുമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും സംഭവിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമം മാറ്റി നിർത്തിയിട്ട് എന്ത് പ്രഘോഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്? എന്ത് വചനമാണ് പറയാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ യേശുവില്ലെങ്കിൽ, ഒരു വചനപ്രഘോഷണവുമില്ല. ഓർമ്മയിരിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്രമാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യമായി, എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് വചന ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ഈ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. എവിടെയാണെങ്കിലും ഞാൻ അതിൻ്റെ സമയം കണ്ടെത്തും. എത്ര ഏത് ടോപ്പിക്ക് തന്നാലും യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും അവിടുന്ന് മാത്രമാണ് ഏക ദൈവമെന്നും പറയാതെ ഒരു ടോപ്പിക്കും അവസാനിപ്പിക്കാൻ പാടില്ല. അത് ഏറ്റു പറഞ്ഞിരിക്കണം. അവൻ്റെ നാമത്തിലാണ് രക്ഷയെന്ന് പറഞ്ഞിരിക്കണം. അതാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ്, അതല്ലാതെ സുവിശേഷമില്ല.
യേശു ക്രിസ്തുവിലൂടെ അവന്റെ രക്തത്തിലൂടെ അവന്റെ മരണത്തിലൂടെ ഉയർപ്പിലൂടെയും നിനക്ക് നിത്യരക്ഷയുണ്ടെന്നുള്ള സദ്വാർത്ത ലോകമെമ്പാടും അറിയിക്കണം, പറഞ്ഞിരിക്കണം. സാവിച്ചും ബ്രദർ പറഞ്ഞതുപോലെ ദൈവത്തെ തിരിച്ചറിയണം. ദൈവനാമം എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നാമമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ആരാധനയിലൂടെയും ഇനി വരുന്ന ശുശ്രൂഷകളിലൂടെയും തമ്പുരാനോട് കൂടെ ആയിരിക്കാം, യേശുവിനോട് കൂടെ ആയിരിക്കാം. യേശുവിൻ്റെ ഉള്ളിലുണ്ട്, യേശുവിൻ്റെ മുകളിലുണ്ട്, യേശുവിൻ്റെ ചുറ്റിലുണ്ട്, യേശുവിൻ്റെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്, യേശുവിൻ്റെ നാഡി ഞരമ്പുകളിലുണ്ട്, എൻ്റെ ശ്വാസത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്, ഹൃദയം എടുപ്പുകളിൽ യേശുവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ യേശുവിനോട് കൂടെ നമ്മൾ ആയിരിക്കാം. യേശു നാമത്തിൽ എല്ലാ അനുഗ്രഹവും സൗഖ്യവും നേരുന്നു. ഇനി വരുന്ന സൗഖ്യ ശുശ്രൂഷയിലും ആരാധനയിലൊക്കെ നമുക്ക് പങ്കെടുക്കാം, അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാം. നമുക്ക് ഈ വചന ശുശ്രൂഷയിലായിരിക്കാം ഇനി വരുന്ന ഈ ആഴ്ചകൾ. ഒരു അനുഗ്രഹത്തിൻ്റെ, യേശുനാമത്തിൻ്റെ ശക്തിയുടെ വലിയ അഭിഷേകം നമ്മളിൽ എല്ലാവരിലേക്കും കടന്നു വരട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
രക്ഷകനാഥനായ യേശുവിനെ ഏറ്റു പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. യേശു നാമത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറഞ്ഞ് ആരാധിക്കാം. കാരണം അവിടുന്ന് ഏകരക്ഷകനാണ്, നമ്മുടെ കൂടെ സദാ ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പിതാവിന്റെ സന്നിധിയിലേക്ക് നീട്ടിക്കൊണ്ട് എല്ലാവരും ഉയർന്ന സ്ഥലത്തിൽ ഇടപെടാതെ കൃതജ്ഞതയോടെ നന്ദിയുടെ മനസ്സോടുകൂടെ ഈ നിമിഷം യേശുവിന്റെ രക്ഷാകര കാര്യത്തെ ഓർത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും എന്നിവരെയും ചെയ്യാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 എന്റെ ദൈവമേ, ഈ നിമിഷം ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന അവിടുത്തെ ആനന്ദ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ആനന്ദ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവേ, ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വചനങ്ങൾ കടന്നു പോകില്ല. നിന്റെ കർത്താവിന്റെ സ്നേഹവും മാറുന്നില്ല. കർത്താവേ, നീ അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ അനന്തമായ കരുണയെ ഓർത്ത്, നിങ്ങളുടെ കരുണയെ ഓർത്ത്, നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് ഇതാ ഞങ്ങൾ വന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയ്ക്ക് മഹത്വം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ പരിശുദ്ധനാമത്തിന് എന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും മുഖർച്ചയും ബഹുമാനവും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവിലൂടെ മാത്രമേ പിതാവിന്റെ മക്കളിലേക്ക് എത്തുകയുള്ളൂ.
സാധിക്കുകയില്ല. യോഹന്നാൻ 15:5, യോഹന്നാൻ 14:6, കർത്താവിനെയാണ് വഴിയും സത്യവും ജീവനും ഞാന, എന്നിലൂടെ അല്ലാതെ എന്നോട് പ്രവേശിക്കുകയല്ലാതെ ആരും പിതാവിന്റെ അവിടേക്ക് പോകാൻ സാധിക്കുകയില്ല. വഴിയല്ലാതെ ആർക്കും പിതാവിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. യേശുവിനെ മാറ്റി നിർത്തി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളെ, യേശു നാമം ഉച്ചരിക്കുന്നതും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും അത് ഉപയോഗിച്ച് ഹീലിംഗ് നടത്തുന്നതൊക്കെ എതിരായിട്ടാണ് സിൻഹന്ദ്രിൻ അല്ലെങ്കിൽ ആ സഭ അന്ന് ആ സംഘം അപ്പസ്തോലന്മാരെ വിലക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. യേശു നാമത്തെ ഏറ്റവും വലിയ ത്രട്ട്, അവരുടെ ഏറ്റവും വലിയ ഭീഷണി എന്നാണ് യേശുനാമം. കാരണം യേശുനാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, യേശുനാമത്തിൽ മുടങ്ങൾ നടക്കുന്നു, യേശുനാമത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടും. യേശുനാമം എന്ന് പറയുമ്പോൾ യേശു തന്നെ. അത് അവർക്ക് അംഗീകരിക്കുവാനോ സമ്മതിക്കുവാനോ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുവാനോ അവർക്ക് സാധിക്കാമോ എന്നൊരു കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശു മരിച്ചു, യേശുവിന്റെ കാര്യം തീർന്നു. എന്നാൽ യേശു ഇന്നും ജീവിക്കുന്നവനാണെന്നും അവന്റെ നാമം മാത്രം മതി, അവന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ സംഭവിക്കുമെന്ന ഒരു ബോധ്യം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി. അതുകൊണ്ട് കർത്താവിനെ എന്താണ്, എന്റെ നാമത്തിൽ ഒന്നോ രണ്ടോ പേര് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാൽ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. 18:20, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും എന്നും നാളെയും ഒരുവൻ തന്നെ. Jesus Christ is the same yesterday, today, and forever, and ever, and ever. Amen. Hallelujah. 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 There is no change. There is no shadow in him. അവന് യാതൊരു പരിവർത്തനവും ഇല്ല, ഒരു മാറ്റവും വരുന്നില്ല. അങ്ങനെയുള്ള നിത്യനായ ദൈവമാണ് യേശു. അപ്പോൾ നമ്മൾ യേശുവിനെ തിരിച്ചറിയുമ്പോൾ, യേശുവിനെ ദൈവമായിട്ട് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വചനത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോൾ ഞാനിത് പറയുകയുണ്ടായി, യേശുവിനെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക. എവിടെയൊക്കെ ബൈബിളില് അത് സമരിയാക്കാരി സ്ത്രീ ആയിക്കൊള്ളട്ടെ, അത് മാർത്ഥ മറിയ മാർത്ഥ ബഥനിയിലെ മാർത്ഥ ആയിക്കൊള്ളട്ടെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരായിക്കൊള്ളട്ടെ, ജൈറസിന്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, കാനാ വിവാഹത്തിന്റെ അവസരത്തിലായിക്കൊള്ളട്ടെ, എവിടെ അല്ലെങ്കിൽ കാട്ടിനെയും കടലിനെയും ശാന്തമാക്കിയ അവസരത്തിലായിക്കൊള്ളട്ടെ, എവിടെയൊക്കെ ആരൊക്കെ യേശുവിനെ ദൈവമായിട്ട് തിരിച്ചറിഞ്ഞു, ദൈവത്തിന് നൽകുന്ന ആരാധന നൽകാനായിട്ട് തയ്യാറായോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് കാണാൻ സാധിച്ചു. യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ, യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ, യേശുവിനെ നാമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ജന്മന മുടങ്ങൻ നടക്കുന്ന കാര്യം നമ്മൾ സുവിശേഷത്തിൽ കണ്ട അപ്പോസ്തല പ്രവർത്തനത്തിൽ. അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തിലാണ് ആ വചനം പ്രഘോഷിക്കപ്പെടുക, യേശുവിന്റെ നാമത്തിലാണ് മൗനദീസ സ്വീകരിക്കപ്പെട്ടത്,
നാമത്തിലാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുക. നീ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകസൗഖ്യവും ഇപ്പോൾ തന്നെ ഇവിടെ സംഭവിക്കട്ടെ എന്ന അപ്പോസ്തലം 4:30 നമ്മൾ വായിച്ചില്ലേ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യേശു നാമത്തെ മാറ്റി നിർത്തി നമുക്ക് യാതൊന്നുമില്ല, ഒരു വർഷമൊന്നുമില്ല. യേശുവില്ലെങ്കിൽ തിരുസഭയില്ല, യേശുവില്ലെങ്കിൽ കൂദാശകളില്ല, യേശുവില്ലെങ്കിൽ കുർബാനയില്ല, യേശുവില്ലെങ്കിൽ പൗരോഹിത്യമില്ല, യേശുവില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അതുകൊണ്ട് യേശു എന്നുള്ള നാമം അത് നമുക്ക് മാറ്റിവെച്ചിട്ട് ഒരു ആരാധനയും നടത്താൻ സാധിക്കില്ല. ഒരേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ്. നമുക്ക് ശ്വാസമില്ലെങ്കില്, ഭക്ഷണമില്ലെങ്കില്, വസ്ത്രമില്ലെങ്കില് ജീവിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ യേശുവില്ലെങ്കില് ജീവിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. Apart from you can do nothing. But of God is very clear, my dear brothers and sisters. സോ എന്താണ് നമ്മൾ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്, യേശുവിനെ രക്ഷയ്ക്കായിട്ട് നമുക്ക് യേശു വേണം, പാപമോചനത്തിനായിട്ട് യേശു വേണം, സൗഖ്യത്തിനായിട്ട് യേശു വേണം, പുതിയ ജീവനായിട്ട് യേശു വേണം, സ്വർഗം തുറക്കപ്പെടാൻ യേശു വേണം, നരക കവാടങ്ങൾ തകർക്കപ്പെടാനായിട്ട് യേശു വേണം. യേശുവില്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടോ, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ വിശ്വാസം സ്വീകരിക്കുന്നത്, യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്, ഒരു പുതിയ വ്യക്തിയായി മാറുന്നത്. യേശുവിന്റെ നാമത്തിലാണ് നമ്മുടെ മാനസാന്തരം നടക്കുക, യേശുവിന്റെ നാമത്തിലാണ് നമ്മുടെ പാപം പൊറുതി നടക്കുക, യേശുവിന്റെ നാമത്തിലാണ് എല്ലാ കൂദാശകളും സംഭവിക്കുക, യേശുവിന്റെ നാമത്തിലാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ അപ്പവും യേശുവിന്റെ ശരീരവും രക്തവും മാറുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്ന യേശുവിലൂടെയാണ്. യേശുവിലൂടെ, യേശുവിൽ തന്നെ, യേശുവിനോടുകൂടെ ആയിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്തുതിയും ആരാധനയും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് തന്റെ ദാസന കരങ്ങൾ നീട്ടി യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഈ വചനം ശ്രമിക്കുന്ന ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് കടന്നു വരട്ടെ. അപ്പോസ്തല പ്രവർത്തനം 4:30-31 നമ്മുടെ ഇവിടെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ പൂർത്തിയാകട്ടെ. ഹല്ലേലൂയ, 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 നമ്മുടെ ക്യാൻസർ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ. നാമത്തിൽ പൈശാചിക ശക്തികൾ അതിന്റെ പേരോട് കൂടി തകർക്കപ്പെടട്ടെ. ആമേൻ. ശക്തികള്, വിശാചിന ശക്തികള് കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെടട്ടെ. എല്ലാവിധ പൈശാചിക ശക്തികള് കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടി ഭയക്കപ്പെടട്ടെ, തകർക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കൊറോണ മഹാമാരി യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകട്ടെ. എന്നത്തേക്കുമായിട്ട് മനുഷ്യരുടെ നിന്ന് മാറിപ്പോകട്ടെ. ശാരീരിക രോഗങ്ങൾ മാറട്ടെ. നാമത്തിൽ എല്ലാവരും മാനസിക രോഗങ്ങൾ മാറട്ടെ. നാമത്തിൽ എല്ലാ ജോലി തടസ്സങ്ങളും മാറട്ടെ. നാമത്തിൽ എല്ലാവിധ നിരാശകളും മാറട്ടെ. നാമത്തിൽ എല്ലാവിധ മാറാ രോഗങ്ങളും മാറിപ്പോകട്ടെ. നാമത്തിൽ എല്ലാ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കും.
എല്ലാം നാം ഏറ്റുപറയും യേശു കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. യേശു ഈസ് ദ വൺ ഹൂ റൂൾസ്. ഹല്ലേലൂയ. കർത്താവേ, നീയാണ് ഭരിക്കുന്നവനെന്ന, നീയാണ് ശാസ്ത്രം നടത്തുന്നവനെന്ന ലോകം മുഴുവൻ അറിയട്ടെ. യേശു കർത്താവാണ്, എന്റെ നാഥനാണ്, എന്റെ രക്ഷകനാണെന്ന് ഒന്ന് ഏറ്റു പറഞ്ഞ്, യേശു എന്റെ രക്ഷകനാണ്, യേശു എന്റെ എന്റെ നാഥനാണ്, എന്റെ കർത്താവാണ് ഏറ്റു പറഞ്ഞ് എല്ലാവരും കടന്നുകയറ്റി പറഞ്ഞ്, യേശു എന്റെ രക്ഷകനാണ്, യേശു എന്റെ നാഥനാണ്, യേശു എന്റെ കർത്താവാണ്. ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. ലോക തടസ്സങ്ങൾക്ക് മാറട്ടെ. ആശുപത്രികളിലേക്ക് യേശു നാമം കടന്നു ചെല്ലട്ടെ. കുടുംബത്തിന്റെ മുഴുവൻ ചുറ്റുകളിലും യേശുവിന്റെ നാമം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പോൾ തന്നെ കർത്താവേ, എന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആയേ, നമ്മളിപ്പോൾ എല്ലാവരും യേശുവിന്റെ നാമത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, തൊട്ടറിഞ്ഞുകൊണ്ട്, അടുത്ത് രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധകുർബാനയില് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് മുന്നിന്മേലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം ൂഗണമേ വത്സല സുതരിൽ നിർഭരായി ജീവിച്ചിടുവാന്തനമേ ദിവ്യവരങ്ങൾ
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിളമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാദൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ, വരനിരയാരൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവ കന്യാവേദിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാ കന്യകവൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ